ന്യൂസെറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ഞാൻ ജിൽസി. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. നദീ സംയോജന പദ്ധതി നടപ്പാക്കണമെന്ന സുപ്രീംകോടതി ഉത്തരവ് കേരളത്തിനും ബാധകമാകുമെന്ന് നിയമവിദഗ്ധർ. ഉന്നതാധികാര സമിതിക്ക് മുന്നിൽ എതിർപ്പറിയിക്കുകയോ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകുകയോ വേണമെന്നും വിലയിരുത്തൽ. എസ് ബാൻഡ് വിവാദത്തിന് പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചന നടന്നതായി സംശയിക്കുന്നുവെന്ന് ISRO മുൻ മേധാവി ജി മാധവൻ നായർ. കഴിഞ്ഞ രണ്ട് വർഷമായി ISROയുടെ പ്രവർത്തനം തൃപ്തികരമല്ലെന്നും മാധവൻ നായർ. ഇന്ത്യൻ കപ്പലാണ് മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടിലിടിച്ചതെന്ന് മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ ബന്ധുക്കൾ. കപ്പലിന് രക്ഷപ്പെടാൻ അവസരമൊരുക്കിയെന്ന ആരോപണം. കപ്പൽ കണ്ടെത്താനാകാത്തത് സുരക്ഷാ വീഴ്ചയെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ബഹുനില കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് പുതിയ മാർഗരേഖ. 15 മീറ്ററിലേറെ ഉയരമുള്ള കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് അഗ്നിശമന വിഭാഗത്തിന്റെയും ദുരന്ത നിവാരണ സമിതിയുടെയും അനുമതി വേണം. മൂന്നാർ വനമേഖലയിൽ വൻ കയ്യേറ്റം. 100 ഏക്കർ വനഭൂമി വെട്ടിത്തെളിച്ച് കൃഷിഭൂമിയാക്കി. ത്രിരാഷ്ട്ര പരമ്പരയിൽ ശ്രീലങ്കയ്ക്കെതിരെ ഓസീസിന് 239 റൺസ് വിജയലക്ഷ്യം. ക്രിസ്റ്റ്യൻ ഹാട്രിക്കും 5 വിക്കറ്റും. ലങ്ക ജയിച്ചാൽ ഇന്ത്യ പുറത്ത്. ന്യൂസെറ്റ് വണ്ണിലേക്ക് വിശദമായി. നദീ സംയോജന പദ്ധതി നടപ്പാക്കണമെന്ന സുപ്രീംകോടതി ഉത്തരവ് കേരളത്തിനും ബാധകമാകുമെന്ന് നിയമവിദഗ്ധർ. പുതിയതായി രൂപീകരിക്കുന്ന ഉന്നതാധികാര സമിതിക്ക് മുന്നിൽ എതിർപ്പറിയിക്കുകയോ വിധിയെ ചോദ്യം ചെയ്ത് വീണ്ടും സുപ്രീംകോടതിയെ സമീപിക്കുകയാണ് കേരളത്തിന്റെ മുന്നിലുള്ള വഴിയെന്നും നിയമവിദഗ്ധർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. രാജ്യത്തെ നദികളെ പരസ്പരം ബന്ധിപ്പിക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള സുപ്രീംകോടതി ഉത്തരവ് കേരളത്തിനും ബാധകമാണോ എന്നത് സംബന്ധിച്ച് സംസ്ഥാനത്ത് ആശയക്കുഴപ്പമുണ്ടായ സാഹചര്യത്തിലാണ് ഇതേക്കുറിച്ച് നിയമവിദഗ്ധരുടെ അഭിപ്രായം തേടിയത്. കേസിൽ കേരളവും കക്ഷിയായിരുന്ന സാഹചര്യത്തിൽ ഈ ഉത്തരവ് നടപ്പാക്കേണ്ട ബാധ്യതയുണ്ടെന്ന് ഭരണഘടനാ വിദഗ്ധൻ രാജീവ് ധവാൻ വ്യക്തമാക്കി. If there is a judgment of the Supreme Court, it has to be implemented. നദീ സംയോജനത്തെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും അനുകൂലിച്ചപ്പോൾ കേരളം മാത്രമാണ് എതിർത്തതെന്ന് വിധിയിൽ സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ എതിർപ്പ് പരിഗണിച്ച് കേരളത്തെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കാമെന്ന് കോടതി പറഞ്ഞിട്ടില്ല. മറിച്ച് പമ്പ അച്ചൻകോവിൽ വൈപ്പാർ പദ്ധതി ഉൾപ്പെടെ പരിഗണിച്ച ശേഷം കേസിലെ എല്ലാ കക്ഷികൾക്കും ബാധകമാകുന്ന വിധിയാണ് പുറപ്പെടുവിച്ചതെന്ന് നിയമവിദഗ്ധർ പറയുന്നു. ആദ്യഘട്ടത്തിൽ പദ്ധതിയിൽ പങ്കാളിത്തമില്ലാത്ത സംസ്ഥാനങ്ങളെപ്പോലും പിന്നീട് ഉന്നതാധികാര സമിതിക്ക് ഉൾപ്പെടുത്താമെന്നും കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. പദ്ധതി നടത്തിപ്പിനായി കേന്ദ്രവും സംസ്ഥാന സർക്കാരുകളും പ്രവർത്തിക്കണം എന്ന നിർദ്ദേശം തന്നെ വിധിയുടെ 61-ാം പേജിൽ കോടതി നൽകുന്നുണ്ട്. പദ്ധതി നടപ്പാക്കിയാൽ സംസ്ഥാനത്ത് രൂക്ഷമായ വരൾച്ചയുണ്ടാകുമെന്ന വാദം ഉന്നതാധികാര സമിതിയെ ബോധ്യപ്പെടുത്തുക എന്നതാണ് കേരളത്തിന് മുന്നിൽ ഇനിയുള്ള മാർഗം. Right now, it should hold its breath for a moment. And when a project is fact comes up, then it is well advised to then indicate what its objection was. നദീജല സംയോജനം സംബന്ധിച്ച സുപ്രീംകോടതി വിധി കേരളത്തെ ബാധിക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ അഭിപ്രായം വസ്തുതാ വിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ തൃശൂരിൽ പറഞ്ഞു. രാസവളത്തിന്റെ സബ്സിഡി വെട്ടിക്കുറച്ച സർക്കാർ നടപടി കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുമെന്നും അദ്ദേഹം പറഞ്ഞു. അത് ശരിയല്ല. കാരണം അതിന്റെ സുപ്രീം കോടതിയുടെ വിധിയുടെ സ്വഭാവം മനസ്സിലാക്കിയാൽ അത് മിനിമൈസ് ചെയ്ത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകാതിരിക്കാൻ വേണ്ടിയിട്ട് മാണിയും ഉമ്മൻചാണ്ടിയും എല്ലാം അതിനെ പൊതിഞ്ഞ് സംസാരിക്കുകയാണ്. അത് കേരളത്തിന്റെ താല്പര്യത്തെ അങ്ങേയറ്റം ബലി കൊടുക്കുന്ന അഭിപ്രായങ്ങളാണ് അവർ രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത്. യാഥാർത്ഥ്യം അതിന് വിരുദ്ധമാണ്. എസ് ബാൻഡ് വിവാദത്തിനു പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് ജി മാധവൻ നായർ. കഴിഞ്ഞ രണ്ട് വർഷമായി ISROയുടെ പ്രവർത്തനം തൃപ്തികരമല്ലെന്നും മാധവൻ നായർ തിരുവനന്തപുരത്ത് മുഖാമുഖം പരിപാടിയിൽ കുറ്റപ്പെടുത്തി. ISROയ്ക്കുള്ള ബജറ്റ് വിഹിതമായ 5000 കോടി രൂപ മുതൽ 6000 കോടി രൂപ വരെയുള്ള തുകയിൽ 99% ചെലവഴിച്ചിരുന്നിടത്ത് കഴിഞ്ഞ രണ്ട് വർഷമായി 65% മാത്രമാണ് ചെലവഴിക്കുന്നതെന്ന് മാധവൻ നായർ പറഞ്ഞു. രണ്ട് ഉന്നതതല അന്വേഷണങ്ങളിൽ എസ് ബാൻഡ് കരാറിൽ ക്രമക്കേടില്ലെന്ന് കണ്ടെത്തിയതാണ്. പക്ഷേ ചിലർ വിവാദം തുടരുന്നു. PSLV വീക്ഷണത്തിന് ശേഷം ചാരക്കേസ് ഉണ്ടായതുപോലെ ചന്ദ്രയാൻ വിജയത്തിന് ശേഷം ഇത്തരമൊരു വിവാദമുണ്ടായത് വൻ ഗൂഢാലോചന വെളിവാക്കുന്നതാണ്. നമ്മുടെ ചന്ദ്രയാൻ ലോഞ്ച് ചെയ്തു, ചന്ദ്രൻ വെള്ളമുണ്ടെന്ന് കണ്ടുപിടിച്ചു. നമ്മുടെ ഇമേജ് ഗ്ലോബൽ കമ്മ്യൂണിറ്റിയിലെ ഹയസ്റ്റ് ലെവലിലായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇതിൻ്റെ തുടക്കം. നമ്മളിപ്പോൾ ആൻട്രിക്സ് സ്പേസ് ബിസിനസ്സിൽ കയറി, അതൊരു 100 കോടി കമ്പനിയിൽ നിന്നും 1000 കോടി കമ്പനിയായിട്ട് മാറി 5 കൊല്ലത്തിനുള്ളിൽ. ഇതൊക്കെ നോക്കുമ്പോഴത്തേക്കും പുറത്തുള്ള ബിസിനസ്സുകാർക്ക് ചൊറിച്ചോറുണ്ടാവും, അവർക്കൊരു ത്രെറ്റായിട്ട് മാറും ആൻട്രിക്സ്.
തനിക്കെതിരെയുള്ള നീക്കങ്ങൾ പിന്നിൽ ഇപ്പോഴത്തെ ചെയർമാനായ കെ രാധാകൃഷ്ണനാണെന്ന് മാധവൻ നായർ സൂചിപ്പിച്ചു. തനിക്കൊപ്പം നിന്ന കെ രാധാകൃഷ്ണൻ ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ചോദ്യത്തോട് മാധവൻ നായരുടെ മറുപടി ഇതാണ്. ഒരാളുടെ ശരിക്കുള്ള തനി നിറയാണെങ്കിൽ യു ഗീവ് ഹിം ഫുൾ പവർ ആൻഡ് അതോറിറ്റി. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. ഇന്ത്യൻ കപ്പലിടിച്ചാണ് ബോട്ട് തകർന്നതെന്ന് മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ ബന്ധുക്കൾ ആരോപിച്ചു. ഇന്ത്യൻ കപ്പലായതുകൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ അധികൃതർ അവസരമൊരുക്കുകയായിരുന്നുവെന്നാണ് ഇവർ പറയുന്നത്. ബോട്ടിനെ ഇടിച്ചു തെറിപ്പിച്ചത് ഇന്ത്യൻ കപ്പലാണെന്ന ഉറച്ച വിശ്വാസത്തിലാണ് മരിച്ചവരുടെ ബന്ധുക്കൾ. മത്സ്യത്തൊഴിലാളികൾ വിദേശ കപ്പലിൽ നിന്ന് വെടിയേറ്റ് മരിച്ച സംഭവത്തെ തുടർന്ന് കോസ്റ്റ് ഗാർഡും നേവിയും കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന സമയത്താണ് ഈ അപകടമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ അധികൃതർക്ക് കപ്പലിനെ കണ്ടെത്തുക പ്രയാസമായിരുന്നില്ലെന്ന് മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ ബന്ധുക്കൾ പറയുന്നു. പള്ളിത്തോട്ടം സ്വദേശി ഹെർമലിന്റെ മരുമക്കളാണ് അപകടത്തിൽ മരിച്ച ജസ്റ്റിനും കാണാതായ ബെർണാർഡും. തുറമുഖ വകുപ്പിൽ നിന്നും വിരമിച്ച ഹെർമൽ പറയുന്നത് കേൾക്കുക. എന്റെ അഭിപ്രായം സാറേ, ഇന്ത്യൻ കപ്പലാണ് എന്റെ മക്കളെ കൊന്നത്. തീർത്തി ഞാൻ പറയാം. അല്ലെ പിന്നെ ഇന്ത്യൻ അതിർത്തിൽ വെടിയിപ്പ് ഉണ്ടായിട്ടും ഈ ഇന്ത്യൻ നേവിയുടെ ഈ ഇതെല്ലാ സജ്ജീകരണം ഉണ്ടായിട്ടും പിന്നെ ആ കപ്പൽ പിടിച്ചില്ലെന്ന് പറഞ്ഞാൽ എന്ത്? ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് എന്ത്? ഇത് ഈ അതിർത്തിയിൽ ഈ ഈ ബോസ്കാറിന്റെ ഇതെല്ലാം നിന്നിട്ട് ഒരു കപ്പൽ പിടിച്ചില്ലെന്ന് പറഞ്ഞാൽ എന്നാൽ ഇന്ത്യൻ കപ്പലായിടിച്ചത് എന്റെ മക്കളെ കൊന്നത്. കോടിക്കണക്കിന് രൂപ മുടക്കി വാങ്ങിയ സ്പീഡ് ബോട്ടുകൾ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കാത്തതിനെതിരെയും ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ് കൊല്ലം. ബോട്ടിലിടിച്ച കപ്പലിനെ കണ്ടെത്താനാകാത്തത് സുരക്ഷാ വീഴ്ചയാണെന്ന് മന്ത്രി ഷിബു ബേബിജോൺ പറഞ്ഞു. കാണാതായവർക്കുള്ള തെരച്ചിലിനായി നേവിയുടെ സർവേ വെസലിന്റെ സഹായം തേടിയിട്ടുണ്ടെന്നും മന്ത്രി കൊല്ലത്ത് അറിയിച്ചു. ട്രേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്ത് പറ്റുന്നു എന്താണ് യഥാർത്ഥത്തിൽ പറ്റി 7 വെസൽ ഇന്നലെ ഇന്റർസെപ്റ്റ് ചെയ്തു. ആ 7 വെസലിൽ നിന്നുമാണ് എന്ന് ബോധ്യപ്പെടുന്ന നിലയിലേക്കൊന്നും അവർ ചോദ്യം ചെയ്തിട്ടില്ല. അടക്കം അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. കറക്റ്റായിട്ടുള്ള പൊസിഷനും കറക്റ്റായിട്ടുള്ള ഇതും ആദ്യം കൊടുക്കാൻ സാധിക്കാതെ പോയതാണ് ഇന്നലത്തെ ഇത്. ഇന്ന് അവർ പരിശ്രമം തുടരുകയാണ്. ഇതാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞതുപോലെ ഒരു വീഴ്ചയെന്നാണോ എന്ന് ചോദിച്ചാൽ വീഴ്ചയാണ്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നടക്കുന്നില്ല. പക്ഷേ നമ്മുടെ പോലൊരു മഹാസമുദ്രം എല്ലാ പോയിന്റും എങ്ങനെ കാത്തു സൂക്ഷിക്കാൻ അല്ലെങ്കിൽ നീ ടെക്നോളജിക്കൽ ഇത് വെച്ചിട്ട് അതുകൊണ്ടാണ്. അതൊക്കെ 5-ാം തീയതി ചർച്ചയിൽ ഈ കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാവുന്നതെന്ന് വിശ്വസിക്കുന്നു. ബംഗളൂരു സെഷൻസ് കോടതിക്ക് മുന്നിൽ മാധ്യമപ്രവർത്തകർക്കു നേരെ അഭിഭാഷകരുടെ ആക്രമണം. അനധികൃത ഖനന കേസിൽ മുൻ മന്ത്രി ജനാർദ്ദനൻ റെഡ്ഡിയെ കോടതിയിൽ ഹാജരാക്കിയതിനു പിന്നാലെയാണ് ആക്രമണം നടന്നത്. മാധ്യമപ്രവർത്തകർക്ക് കോടതിയിലേക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു. ഇതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഘർഷക്കാരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർ വാതകം പ്രയോഗം നടത്തി. കോടതി വളപ്പിൽ ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. നിരവധി മാധ്യമപ്രവർത്തകർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റു. വി എസ് അച്യുതാനന്ദന്റെ മകൻ വി എ അരുൺകുമാറിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുന്ന നിയമസഭാ സമിതിയുടെ സിറ്റിംഗ് പുരോഗമിക്കുന്നു. അന്തിമ റിപ്പോർട്ടിന്റെ കരട് ഇന്ന് തയ്യാറാക്കും. റിപ്പോർട്ടെതിരാണെങ്കിൽ ഇടതംഗങ്ങൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തും. വിശദാംശങ്ങളുമായി എസ് ലല്ലു ചേരുന്നു തിരുവനന്തപുരത്തും. ലല്ലു, നേരത്തെ അറിയിച്ചതുപോലെ 8 മാർച്ചിന് തന്നെ അന്തിമ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമോ? ജിൽസി, ഇന്ന് അന്തിമ റിപ്പോർട്ടിന്റെ കരട് തയ്യാറാക്കാൻ വേണ്ടിയാണ് വി ഡി സതീശൻ അധ്യക്ഷനായ 9-അംഗ നിയമസഭാ സമിതി നിയമസഭാ കോംപ്ലക്സിൽ യോഗം തുടങ്ങിയത്. ഇപ്പോൾ ഉച്ചഭക്ഷണത്തിനായി സമിതി യോഗം പിരിഞ്ഞിരിക്കുകയാണ്. 2 മണിക്ക് വീണ്ടും ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിപ്പോർട്ട് തയ്യാറാക്കുന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനമുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് സമിതി കടന്നിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഓരോ വിഷയത്തിലും വിശദമായ ചർച്ച വേണമെന്നാണ് നിയമസഭാ സമിതിയിലെ ഇടതംഗങ്ങൾ ആവശ്യപ്പെട്ടത്. മുല്ലക്കര രത്നാകരൻ, പി കെ ഗുരുദാസൻ, എസ് ശർമ്മ, സി കെ നാണു എന്നിവരാണ് സമിതിയിലുള്ള ഇടതംഗങ്ങൾ. ഓരോ പ്രശ്നത്തിലും വളരെ വിശദമായ ചർച്ച വേണമെന്ന ഇടതങ്ങളുടെ ആവശ്യപ്രകാരം ചർച്ചകൾ നടക്കുകയാണ്. റിപ്പോർട്ട് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്കൊന്നും ഇതുവരെയും സമിതി കടന്നിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് അന്തിമ റിപ്പോർട്ടിന്റെ കരട് തയ്യാറാക്കി 6-ാം തീയതി ഇത് അംഗീകരിച്ച് 8-ാം തീയതി സമർപ്പിക്കാനാണ് സമിതി നേരത്തെ തീരുമാനിച്ചിരുന്നത്. ഉച്ചവരെ നടന്ന കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ റിപ്പോർട്ട് തയ്യാറാക്കൽ ചിലപ്പോൾ നീണ്ടാക്കും എന്നൊരു സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. പോരാട്ടച്ചൂടിൽ പിറവ. ഉപതെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന പിറവത്തെ 23 ബൂത്തുകൾ പ്രശ്ന സാധ്യതയുള്ളതെന്ന് പോലീസ് റിപ്പോർട്ട്. ഇവിടങ്ങളിൽ സുരക്ഷ ശക്തമാക്കും. മണ്ഡലത്തിലെ മുന്നണി സ്ഥാനാർത്ഥികളുടെ 2-ാം ഘട്ട പര്യടനത്തിനും ഇന്ന് തുടക്കമാകും. എറണാകുളം റൂറൽ പോലീസ് പരിധിയിൽ 21 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. കൊച്ചി സിറ്റി പോലീസിന്റെ പരിധിയിൽ 2 ബൂത്തുകളും.
മുൻകാലങ്ങളിൽ ഈ മേഖലകളിലുണ്ടായ സംഘർഷങ്ങളുടെയും വാക്കുതർക്കങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ബൂത്തുകളെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇവിടെ സുരക്ഷ ശക്തമാക്കണമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ബൂത്തുകളിലെ വോട്ടെടുപ്പ് ക്യാമറയിൽ ചിത്രീകരിക്കും. 27 ബൂത്തുകളിൽ നിന്ന് വെബ്കാസ്റ്റിംഗ് നടത്തുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഇതിനിടെ മണ്ഡലത്തിലെ മുന്നണി സ്ഥാനാർത്ഥികളുടെ രണ്ടാംഘട്ട പ്രചാരണത്തിനും ഇന്ന് തുടക്കമാകും. UDF സ്ഥാനാർത്ഥി അനൂപ് ജക്കബിന്റെ മണ്ഡല പര്യടനം KM മാണി വൈകിട്ട് ആരക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്യും. LDF സ്ഥാനാർത്ഥി MJ ജക്കബിന്റെ വാഹന പര്യടനത്തിന്റെ ഉദ്ഘാടനം നാളെ VS അച്യുതാനന്ദനാണ് നിർവഹിക്കുന്നത്. ഓരോ ദിവസവും ഓരോ പഞ്ചായത്ത് എന്ന രീതിയിലാണ് പ്രചാരണം ക്രമീകരിച്ചിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, പിറവം. ങ്ങളുടെ നിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ പുതിയ മാനദണ്ഡങ്ങൾ ഇറക്കി. 15 മീറ്ററിലേറെ ഉയരമുള്ള കെട്ടിടങ്ങളിൽ അഗ്നിശമന സംവിധാനം വേണമെന്നാണ് നിർദ്ദേശം. മൂന്നാർ മേഖലയിൽ 100 കണക്കിനേക്കർ വനഭൂമി ഭൂമി മാഫിയകൾ കയ്യേറി. പുറംകാട് നിലനിർത്തി ഉള്ളിൽ വനം വെട്ടിത്തെളിച്ച് കൃഷിയിറക്കിയാണ് കയ്യേറ്റങ്ങൾ. കാട്ടുചോലയിലെ വെള്ളം പൈപ്പും സ്പ്രിംഗറും ഉപയോഗിച്ച് നനച്ച് കൃഷിയിറക്കിയിട്ടും വനപാലകർ അറിഞ്ഞ ഭാവമില്ല. മന്നവൻചോല ഉൾപ്പെടുന്ന നിബിഡ വനപ്രദേശത്ത് കയ്യേറ്റങ്ങൾ നടക്കുന്നുവെന്ന സൂചനയെ തുടർന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് സംഘം ഒരു അന്വേഷണത്തിന് തയ്യാറായത്. ചട്ടമൂന്നാറിലെ വയൽക്കടവ് എസ്റ്റേറ്റിലൂടെ വനമേഖലയിലേക്ക് കടന്ന ഞങ്ങൾക്ക് ഏറെ ദൂരം പിന്നീട് മുമ്പ് കാട്ടിനുള്ളിൽ സ്പ്രിംഗ്ലറിലൂടെ വെള്ളം തെറിക്കുന്നത് കാണാനായി. എന്നാൽ ഏറെ പണിപ്പെട്ടതിന് ശേഷമാണ് ഇവിടേക്കുള്ള രഹസ്യ വഴി കണ്ടുപിടിച്ച് കയ്യേറ്റ സ്ഥലത്ത് എത്താനായത്. 10 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഒറ്റ കാട്ടുമരങ്ങൾ പോലുമില്ല. പകരം പുതുതായി കാപ്പിയും ചൗക്കയും അടക്കം കൃഷി ചെയ്തിരിക്കുന്നു. കാപ്പിയും ചൗക്ക മരങ്ങളുമൊക്കെ വളരുന്ന മുറയ്ക്ക് ഈ ഭൂമിക്ക് വ്യാജരേഖകൾ ഉണ്ടാക്കുന്നതാണ് കയ്യേറ്റക്കാരുടെ രീതി. പിന്നീട് പുറംകാട് വെട്ടിമാറ്റി ഇത് വർഷങ്ങൾ പഴക്കമുള്ള കൈവശ ഭൂമിയാണെന്ന് സ്ഥാപിക്കുകയും ചെയ്യും. ഇങ്ങനെ മേഖലയിൽ പലയിടത്തായി 500 ഏക്കറോളം ഭൂമി കയ്യേറിയിരിക്കുന്നു. ചട്ടമൂന്നാർ പ്രദേശവാസികളിൽ ചിലരാണ് കയ്യേറ്റ മാഫിയയ്ക്കായി ഈ കൃഷി നനച്ച് പരിപാലിക്കുന്നത്. എന്നിട്ടും ചെക്ക് പോസ്റ്റ് ഡ്യൂട്ടിക്കും മറ്റുമായി ഇവിടെ എപ്പോഴുമുള്ള വനപാലകർ ഇതൊന്നും അറിഞ്ഞ ഭാവം കാണിക്കുന്നില്ല. ഈ തരത്തിലുള്ള കയ്യേറ്റങ്ങളും ഇവ കണ്ടലിൽ നടക്കുന്ന വനവകുപ്പിന്റെ നിലപാടുകളുമാണ് ജില്ലയിലെ 100 കണക്കിനേക്കർ വനഭൂമി മുമ്പ് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. കേന്ദ്ര വനനിയമത്തിന്റെ പരിധിയിൽ വരുന്നതും സംരക്ഷണത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കോടികൾ ചിലവഴിക്കുന്നതുമായ പ്രത്യേക ജൈവ മേഖലയിലുമാണ് ഈ കയ്യേറ്റങ്ങൾ എന്നതും ശ്രദ്ധേയമാണ്. ഇടുക്കിയിൽ നിന്നും KJ പ്രദീപ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. പാവങ്ങൾക്ക് സൗജന്യമായി വൈദ്യുതി നൽകുന്ന രാജീവ് ഗാന്ധി വൈദ്യുതീകരണ യോജന പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിൽ കേരളത്തിൽ വീഴ്ച ഉണ്ടായെന്ന് കേന്ദ്ര ഊർജ്ജ സഹമന്ത്രി KC വേണുഗോപാൽ പറഞ്ഞു. പദ്ധതി നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്താണ് പദ്ധതി കേരളത്തിന് അനുവദിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എല്ലാവരുടെയും റിവ്യൂ മീറ്റിംഗ് നമ്മുടെ കേന്ദ്ര REC ആണ് നടത്തുന്നത്, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ KSEBയുമായി ചേർന്നിട്ട്. അപ്പോൾ അവരെല്ലാം വിളിച്ചിട്ടുണ്ട്, കണ്ണൂർ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. മറ്റന്നാൾ ഇതിൻ്റെ ഒരു തീരുമാനം എടുക്കാൻ തന്നെയാണ്. ഇതിനിങ്ങനെ പോകാൻ അനുവദിക്കാൻ പറ്റില്ല. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ ഫലത്തിൽ ഇത് ഏറ്റവും പാവപ്പെട്ടവർക്ക് വൈദ്യുതി കൊടുക്കുന്ന പദ്ധതിയാണ്. ഏറ്റവും പാവപ്പെട്ടവരായ BPLുകാർക്ക് വൈദ്യുതി എത്തിക്കുന്ന പദ്ധതിയാണ് ഇത്. ഒരു കാരണവശാലും ഇതിൻ്റെ കാലതാമസമോ നിസ്സംഗതിയോ വെച്ചു പുലർപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കർശനമായ നടപടികൾ സ്വീകരിക്കാനാണ്, അതിൻ്റെ ഒരു സ്പോട്ട് വിസിറ്റിനാണ് ഇത് പോകുന്നത്. ദുരിതങ്ങൾക്ക് വിരാമമിട്ട് ഒടുവിൽ ബാലൻ മരണത്തിന് കീഴടങ്ങി. അന്ത്യശ്വാസം വലിക്കുന്ന മകന് കാവലിരിക്കുന്ന 85-കാരിയായ അരിയാരി എന്ന അമ്മയുടെ വാർത്ത കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കിയെങ്കിലും ബാലന്റെ ബന്ധുക്കൾ അത് നിഷേധിച്ചിരുന്നു. അരിയാരിയമ്മയുടെ കാത്തിരിപ്പ് വെറുതെയായി. പുലർച്ചെ 2 മണിയോടെ ബാലൻ മരിച്ചു. ഇന്നലെ രാത്രി ബാലന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടിനെ തുടർന്ന് സാമൂഹിക ക്ഷേമ വകുപ്പും പോലീസും സേവന സന്നദ്ധരായി മുൻപോട്ട് വന്നെങ്കിലും ബാലന്റെ ബന്ധുക്കളെന്ന് അവകാശപ്പെട്ട ചിലർ ചികിത്സ നൽകേണ്ടെന്ന് ശാഠ്യം പിടിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പറഞ്ഞുവിട്ട ബാലനെ വീട്ടിൽ കിടന്ന് മരിക്കാൻ അനുവദിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. ഈ എതിർപ്പിന് മുന്നിൽ പോലീസും ജനപ്രതിനിധികളും മുട്ടുമടക്കി. ബന്ധുക്കൾ കൊണ്ടുകൊണ്ടാണ് അവർ പറയുന്നത്, അവർ നിർബന്ധിക്കുന്നത്. ഇവരെന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവർ എല്ലാവരും കൂടി വന്ന് പറഞ്ഞത്? എന്താ അതിൻ്റെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താ ഇനി അരിയാരിയമ്മയെ ആര് നോക്കും? 85 വയസ്സുള്ള ഈ അമ്മയുടെ സംരക്ഷണത്തെക്കുറിച്ച് ആശങ്കകൾ ഉയരുന്നുണ്ട്. എന്നാൽ അവരുടെ കാര്യം തങ്ങൾ നോക്കിക്കൊള്ളാമെന്നും ആരും ആശങ്കപ്പെടേണ്ടെന്നുമാണ് ബന്ധുക്കളുടെ നിലപാട്. ഇതുവരെ ഇവരൊക്കെ എവിടെയായിരുന്നു? അരിയാരിയമ്മ അറിയാതെയെങ്കിലും മനസ്സിൽ ചോദിക്കുന്നുണ്ടാവും. ബിനുരാജ്, ഏഷ്യാനെറ്റ്.